ഡോക്ടർ ജോസഫ് മഫിയുടെ ദി പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ബുക്ക് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 9 എപ്പിസോഡുകളിലായി അളന്നെടുക്കാനാവാത്ത ഒരു അനന്തമായ നിധി നിങ്ങളിൽ തന്നെയുണ്ട് എന്നതിനെക്കുറിച്ചും, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള നിധി പേടകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അത്ഭുതകരമായ പ്രവർത്തന ശക്തി എന്താണ്, പഴയ കാലത്ത് മാനസിക ചികിത്സാ രീതികൾ എന്തൊക്കെയായിരുന്നു, ആധുനിക കാലത്തെ മാനസിക രോഗശാന്തിക്കായിട്ടുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മാനസിക രോഗ ശുശ്രൂഷയ്ക്കുള്ള പ്രായോഗിക ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, ആ ടെക്നിക്കുകൾ നമ്മൾ 12 ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഉപബോധ മനസ്സിൻ്റെ ചായ്വ് ജീവിതത്തിലേക്കാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം എങ്ങനെ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ഇന്നത്തെ എപ്പിസോഡുകളിൽ നമ്മൾ സമ്പത്തിനായി നമ്മുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് ധനപരമായ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരവും ചെലവും പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ വിഷമിക്കുന്നുവെങ്കിൽ, അതിൻ്റെ അർത്ഥം ചെലവ് കഴിഞ്ഞ് കുറച്ച് ധനം കരുതി വെക്കുന്ന സ്വഭാവമുണ്ടാക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാണ് അർത്ഥം. ആഴ്ചയിൽ കുറേ മണിക്കൂറുകൾ ജോലിയെടുക്കുകയും ധാരാളം സമ്പാദിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരായാലും സ്ത്രീകളെയൊക്കെ നിങ്ങൾക്കറിയാം, അവർ വളരെയധികം അധ്വാനിക്കുകയോ അടിമപ്പണി ചെയ്യുകയോ ചെയ്യുന്നില്ല. കഠിന അധ്വാനം ചെയ്തെങ്കിലേ സമ്പന്നനാകാൻ കഴിയൂ എന്ന് വിശ്വസിക്കരുത്. കഠിന പരിശ്രമം ഇല്ലാതെയും ജീവിതം സുന്ദരമാക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുക, പക്ഷെ ആനന്ദത്തോടെ ചെയ്യുക, അതിൽ അത്യാഹ്ലാദം അനുഭവിക്കുക. ധനം എന്ന് പറയുന്നത് മനസ്സിൻ്റേതാണ്. ധനം എന്നത് വ്യക്തിയുടെ ഉപബോധ മനസ്സിലെ ശക്തമായ ഒരു വിചാരമല്ലാതെ മറ്റൊന്നുമല്ല. ഞാനൊരു കോടീശ്വരനാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കോടീശ്വരനാകില്ല. ധനത്തിൻ്റെതായ ഒരു ബോധം വളർത്തിയെടുക്കാൻ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയുമായ ഒരു ആശയത്തെ നിങ്ങളുടെ മനസ്സിൽ സ്ഥിരമാക്കണം. അദൃശ്യമായ ഒരു പിൻബലം നമുക്കുണ്ടായിരിക്കണം. കൂടുതൽ പേർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അവർക്ക് അദൃശ്യ മാർഗത്തിലൂടെയുള്ള ഒരു പിൻബലം ലഭിക്കുന്നില്ല എന്നതാണ്. ബിസിനസ്സിൽ എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ അതിന് കാരണമായി സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ വില താഴ്ന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറയുന്ന ആൾക്കാർ പിൻബലം ഇല്ലാത്തവരായി മനസ്സിലാക്കുന്നു. ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം അവർക്ക് ഉപബോധ മനസ്സിനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്നറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അവരുടെ ഉള്ളിലുള്ള ഉറവ വറ്റാത്ത നിധിയെപ്പറ്റി അവർ അപരിചിതരാണ്. ദാരിദ്ര്യം പിടിച്ച മനസ്സുള്ള ഒരാൾ എപ്പോഴും ദാരിദ്ര്യം ബാധിച്ച ഒരു വ്യവസ്ഥിതിയിലായിരിക്കും. സമ്പത്തിൻ്റെതായ ആശയങ്ങൾ നിറഞ്ഞ മനസ്സുള്ള ഒരാൾ എപ്പോഴും അയാൾക്കാവശ്യമുള്ള എല്ലാത്തിനാലും ചുറ്റപ്പെട്ടവനായി കാണപ്പെടും. ദാരിദ്ര്യം പിടിച്ച ഒരു ജീവിതം നയിക്കണമെന്ന് നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയും, ആവശ്യമുള്ളതെല്ലാം നേടാൻ കഴിയും, ധാരാളം മിച്ചം വയ്ക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ശക്തി നിങ്ങളുടെ വാക്കുകൾക്കുണ്ട്. അതുപോലെ അവയുടെ സ്ഥാനത്ത് ശരിയായ ആശയങ്ങൾ നിറയ്ക്കാനുമുള്ള ശക്തിയുമുണ്ട്. സമ്പത്തിൻ്റെതായ ബോധത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആദർശ പദ്ധതിയെക്കുറിച്ച് പറയാം. നിങ്ങൾ നിങ്ങളോട് ഒരു ദിവസം 3-4 പ്രാവശ്യം 5 മിനിറ്റ് സമയം ആവർത്തിച്ച് പറയുക, എനിക്ക് സമ്പത്തും വിജയവും ആവശ്യമാണ്. സമ്പത്ത്, വിജയം, ഈ വാക്കുകൾ അതിശക്തമായ ഫലമുണ്ട്. അവ ഉപബോധ മനസ്സിൻ്റെ ആന്തരിക ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളിലുള്ള ഒരു എടുത്തു പറയേണ്ട ശക്തിയിൽ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. പിന്നീട് വ്യവസ്ഥകളും സാഹചര്യങ്ങളും അവയുടെ പ്രകൃതി, ഗുണം ഇവയ്ക്കനുസൃതമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കപ്പെടും. ഞാൻ ധനികനാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ ശക്തികളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ധനം എന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സംഘർഷവും ഇല്ല. കൂടാതെ സമ്പത്തിൻ്റെതായ ആശയത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സമ്പത്തിൻ്റെ അനുഭൂതി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും. സമ്പത്തിൻ്റെ അനുഭൂതി സമ്പത്തിനെ സൃഷ്ടിക്കുന്നു. അത് എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു ബാങ്ക് പോലെയാണ്, ഒരു പ്രകാരത്തിലുള്ള സർവ്വലൗകിക സാമ്പത്തിക സ്ഥാപനം. നിങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി അത് അനുഭവപ്പെടുന്നു. സമ്പത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ആയ ആശയങ്ങളിൽ സമ്പത്തിനെ തിരഞ്ഞെടുക്കുക. ധനത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ എഫർമേഷൻസ്
എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് നോക്കാം. പലരുടെയും ഒരു പരാതി, ഞാൻ സമ്പന്നനാണ് എന്ന് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളായി സ്ഥിരമായി ആവർത്തിക്കാറുണ്ട്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ്. അവർ അപ്രകാരം പറഞ്ഞപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചു, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നതയിലേക്ക് നീങ്ങുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ അവർ കള്ളം പറയുകയാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചിന്തയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ സമ്പന്നനാണെന്ന് തളരുന്നതുവരെ പറഞ്ഞുകൊണ്ടേയിരുന്നു, എന്നാൽ ഞാൻ കൂടുതൽ കൂടുതൽ വിഷമസ്ഥിതിയിലേക്ക് പോയി. ഞാൻ സമ്പന്നനാണെന്ന് സ്വയം പറഞ്ഞപ്പോൾ എനിക്കത് സത്യമല്ല എന്ന് തോന്നി എന്നൊക്കെ ഒരാൾ പറഞ്ഞു. അയാളുടെ പ്രസ്താവന അയാളുടെ ബോധ മനസ്സിനാൽ നിരസിക്കപ്പെട്ടു, എന്നാൽ അയാൾ പ്രസ്താവിച്ചതിൻ്റെ എതിരായിട്ടുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. അവിടെ അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് സ്വീകരിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഒരു പ്രസ്താവന സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ അത് വ്യക്തവും മാനസിക സംഘർഷമോ ഇല്ലാത്തതായിരിക്കണം. നേരത്തെ പറഞ്ഞ വ്യക്തി ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതിൻ്റെ കാര്യം കൂടുതൽ വഷളാക്കി, അത് അയാളുടെ കുറവിനെ പ്രസ്താവനയിലൂടെ കാണിച്ചു. നിങ്ങളുടെ ഉപബോധ മനസ്സ് യഥാർത്ഥത്തിൽ എന്താണ് സത്യം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അനുഭവം എന്താണ് അതിനെയാണ് സ്വീകരിക്കുന്നത്, അല്ലാതെ അർത്ഥമില്ലാത്ത വാക്കുകളെയോ പ്രസ്താവനകളെയോ അല്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ പ്രകടമായ ആശയത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ സ്വീകരിക്കുന്നു. ഈ മാനസിക സംഘർഷത്തെ എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം. മാനസിക സംഘർഷത്തെ കീഴ്പ്പെടുത്തുന്നതിന് ഒരു ആദർശ മാർഗമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ മാർഗം സ്വീകരിക്കാവുന്നതാണ്. അതായത്, രാത്രിയും പകലും എൻ്റെ എല്ലാ താല്പര്യങ്ങളും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രായോഗിക പ്രസ്താവന കൂടെ കൂടെ പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പായി നടത്തുക. ഈ സ്ഥിരീകരണം ഒരു തരത്തിലുള്ള സംഘർഷത്തെയും സൃഷ്ടിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ സാമ്പത്തിക കുറവിനെ സംബന്ധിച്ചുള്ള ധാരണയെ നിഷേധിക്കുന്നില്ല. ഈ നിർദ്ദേശം ഒരു വ്യവസായിക്ക് കൊടുത്തപ്പോൾ അയാളുടെ വിൽപ്പനയും സാമ്പത്തിക ശക്തിയും വളരെ താഴോട്ട് വന്നിരുന്നു. അയാൾ വളരെ വിഷമത്തിലായിരുന്നു. അയാൾ തൻ്റെ ഓഫീസിൽ ശാന്തമായിരുന്ന് ഈ പ്രസ്താവന പലതവണ ഉരുവിടാൻ തുടങ്ങി. ഓരോ ദിവസവും അയാളുടെ വിൽപ്പന വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഈ പ്രസ്താവന ബോധമനസ്സും ഉപബോധ മനസ്സും യോജിക്കുന്നതിന് രംഗമൊരുക്കി. ക്രമേണ അയാളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ശൂന്യമായ ചെക്ക് ഒരിക്കലും സൈൻ ചെയ്യരുത്. അത് ഒരു സാമ്പത്തികമായ ഒരു ഗതിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് നാം അത് ചെയ്യാൻ തുനിയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിഷേധകമായ വ്യവസ്ഥകളെ അത് കൊണ്ടുവരികയും നിങ്ങളുടെ ഭയവും നിഷേധ പ്രസ്താവനകളും ഉപബോധ മനസ്സിൽ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ, താമസം, കുറവ്, പരിമിതികൾ എന്നിവ അത് നടപ്പിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ശൂന്യമായ ചെക്ക് സൈൻ ചെയ്യരുത്. സമ്പത്തിൻ്റെ അനുഭൂതി ഉള്ളവൻ്റെ സമ്പത്ത് കൂടുതലായി വർദ്ധിക്കപ്പെടുകയും കുറവിൻ്റെ അനുഭൂതി ഉള്ളവൻ്റെ കുറവ് അത് കൂടുതലാക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ എന്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിക്ഷേപിക്കുന്നുവോ അത് ഇരട്ടിപ്പിക്കുകയും വർദ്ധിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഉണരുന്ന ഓരോ പ്രഭാതത്തിലും അഭിവൃദ്ധി, വിജയം, സമ്പത്ത്, സമാധാനം തുടങ്ങിയ ശ്രേഷ്ഠ ആശയങ്ങൾ കൊണ്ട് ഉപബോധ മനസ്സിനെ നിറയ്ക്കണം. ഈ ആശയങ്ങളിൽ മനസ്സ് തങ്ങി നിൽക്കണം. കഴിയുന്നതും മനസ്സിനെ ഈ ആശയങ്ങളാൽ തിരക്കുള്ളതാക്കി മാറ്റുക. ഈ സൃഷ്ടിപരമായ ആശയങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ നിക്ഷേപമായി അവരുടെ വഴി കണ്ടെത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും അഭിവൃദ്ധിയും കൊണ്ടുവരികയും ചെയ്യും. ചില ആൾക്കാർ പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ കഴിയും, ഞാൻ അപ്രകാരമൊക്കെ പ്രവർത്തിക്കുകയുണ്ടായി, പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന്. നിങ്ങൾ ഭയചിന്തകളിൽ മുഴുകിയിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഫലം കിട്ടിയില്ല. ഒരു പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നന്മ വരുന്നതിനായി നിങ്ങൾ സ്ഥിരീകരിച്ച് പറഞ്ഞതിനെ നിങ്ങൾ നിഷ്ക്രിയമാക്കിയിട്ടുണ്ട്. നിങ്ങൾ മണ്ണിൽ ഒരു വിത്ത് കുഴിച്ചിടുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും കുഴിച്ചു നോക്കാറില്ല. വേരുണ്ടാകുന്നതിനും അത് വളരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാറില്ല. അതതിനെ വളരാൻ അനുവദിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താണോ നമ്മൾ ഉപബോധ മനസ്സിലേക്ക് കൊടുത്തിരിക്കുന്ന സജഷൻ, അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അനുവദിക്കണം. ഉദാഹരണത്തിന്, എനിക്ക് പണം അടയ്ക്കാൻ കഴിയയില്ല എന്ന് വാചകം നിങ്ങൾ പൂർത്തിയാക്കാൻ പാടില്ല. അതിന് പകരം അത് പറയുന്നതിന് മുമ്പ് തന്നെ അതിനെ സൃഷ്ടിപരമായ സ്ഥിതിയിലേക്ക് മാറ്റണം. അതായത്, ഞാൻ എല്ലാ മാർഗത്തിലും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയണം.
നിങ്ങളുടെ ഉപബോധ മനസ്സിന് ആശയദാരിദ്ര്യം എന്ന പറഞ്ഞൊരു സംഭവമില്ല. നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നതിനായി തയ്യാറെടുത്തു നിൽക്കുന്ന ആശയങ്ങൾ അതിനകത്തുണ്ട്. എണ്ണമറ്റ രീതിയിൽ ധനമായി മാറുന്നതിന് തയ്യാറായിട്ടാണ് അവ നിൽക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുകയോ താഴുകയോ അല്ലെങ്കിൽ രൂപയുടെ മൂല്യം ഇടിയുകയോ വർദ്ധിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, ഈ ചിന്താപതി നിങ്ങളുടെ മനസ്സിൽ നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സമ്പത്ത് എന്നത് ബോണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക്, ബാങ്കിലെ നിക്ഷേപം എന്നിവയെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. ഇവ വെറും ചിഹ്നങ്ങൾ മാത്രമാണ്, ആവശ്യമായതും ഉപയോഗമുള്ളതുമായ ചിഹ്നങ്ങൾ മാത്രം. സമ്പത്ത് നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്ഥിരീകരിപ്പിക്കണം. അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. ധനം ഏത് രൂപത്തിൽ സ്വീകരിച്ചാലും നിങ്ങൾക്കത് എല്ലായ്പ്പോഴും ഒഴിച്ചുകൂടാനാവാത്ത വിധത്തിൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി കഷ്ടിച്ച് ജീവിതാവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ടുള്ള പ്രയത്നവും അതിൻ്റെ പിന്നിലുള്ള ശരിയായ കാരണവും എന്താണെന്ന് നോക്കാം. ഞങ്ങൾ കഷ്ടിച്ച് ജീവിതാവശ്യങ്ങൾ നിർവഹിച്ച് ജീവിച്ചു പോകുന്നു എന്ന് അവകാശപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ ചുമതലകൾ നിറവേറ്റുന്നതിൽ അവർ വളരെയധികം കഷ്ടപ്പെടുന്നതായി കാണുന്നുമുണ്ട്. അവരുടെ സംഭാഷണങ്ങൾ ഇങ്ങനെയായിരിക്കും: അയാൾക്ക് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാനുള്ള രഹസ്യ പദ്ധതിയുണ്ട്, അയാൾ അല്ലെങ്കിൽ അയാൾ എങ്ങനെയും പണമുണ്ടാക്കുന്ന ഒരു കരുണയില്ലാത്ത മനുഷ്യനാണ്, അയാൾ സത്യസന്ധനായ ആളല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് കുറവുണ്ടാകുന്നത് എന്തുകൊണ്ട്? അവർ വേണമെന്ന് ആഗ്രഹിക്കുന്നതിനെ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതിനെ തുടർച്ചയായി നിന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അവരുടെ കൂടുതൽ സമ്പന്നരായ കൂട്ടുകാരെ അല്ലെങ്കിൽ ആൾക്കാരെ വിമർശിക്കുന്നതിൻ്റെ കാരണം മറ്റുള്ളവരുടെ അഭിവൃദ്ധിയിൽ അവരിലുള്ള അസൂയയും ആർത്തിയുമാണ്. നിങ്ങളിൽ നിന്ന് പണം ചിറകുവിടർത്തി പറന്നു പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ പണമുള്ളവരെ നിന്ദിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ധനമാർഗത്തിലെ ഒരു പൊതുവായ പ്രതിബന്ധം എന്താണെന്ന് വെച്ചാൽ, പലരുടെ ജീവിതത്തിലും പണത്തിൻ്റെ കുറവുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു വികാരമാണ്. കൂടുതൽ പേരും ഇതൊരു കഠിന മാർഗമാണെന്ന് മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളോട് മത്സരിക്കുന്ന ആൾ ബാങ്കിൽ ഒരു വലിയ തുക നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ പക്കൽ ഒരു നിസ്സാര തുകയേ ഉള്ളൂ എന്ന് കരുതുക. നിങ്ങൾക്ക് അയാളുടെ അസൂയ തോന്നാറുണ്ടാവും ചിലപ്പോൾ. ഈ വികാരത്തെ കീഴടക്കുന്നതിനുള്ള വഴി നിങ്ങളോട് ഇപ്രകാരം പറയുകയാണ് നല്ലത്: ഇത് അത്ഭുതകരമല്ല, ഞാൻ ആ മനുഷ്യൻ്റെ അഭിവൃദ്ധിയിൽ അത്യധികം ആഹ്ലാദിക്കുന്നു, ഞാൻ അയാൾക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അസൂയ നിറഞ്ഞ ചിന്തകളെ കൊണ്ട് നടക്കുന്നത് ഒരു നാശകരമായ ഒരു പ്രവൃത്തിയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങളെ ഒരു നിഷേധക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. അതുകൊണ്ട് സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നതിന് പകരം പുറത്തേക്ക് പോകുന്നു. മറ്റൊരാളുടെ വർദ്ധിച്ച സമ്പാദ്യത്തിൽ നിങ്ങൾക്ക് ശല്യമോ ദുഃഖമോ അനുഭവപ്പെടുന്നുവെങ്കിൽ ഉടനെ ഇപ്രകാരം പറയണം: ഞാൻ സത്യമായിട്ടും അയാൾക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളിലുള്ള നിഷേധ ചിന്തകളെ നിഷ്ക്രിയമാക്കുന്നതിനും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ തത്വമനുസരിച്ച് കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുന്നതിനും കാരണമാകുന്നു. ഒരാൾ സത്യസന്ധമല്ലാത്ത രീതിയിലൂടെ പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കുകയും നിങ്ങളതിൽ ദുഃഖിതനും വിമർശിക്കുന്നവനും ആകുന്നുവെങ്കിൽ അയാളെ പറ്റി ഉത്കണ്ഠ ഉണ്ടാകുന്നത് നിർത്തുക. അയാളെ വിമർശിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ധനസമ്പാദന മാർഗത്തിലെ തടസ്സം നിങ്ങളുടെ സ്വന്തം മനസ്സാണ്. നിങ്ങൾക്ക് ആ മാനസിക തടസ്സത്തെ നശിപ്പിക്കാൻ കഴിയും. ഓരോരുത്തരുമായും മാനസികമായും അടുപ്പം സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്കതിന് സാധ്യമാവുന്നു. രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ശാന്തമായി, സരളമായി, ഹൃദയസ്പർശകമായി സമ്പത്ത് എന്ന വാക്ക് ആവർത്തിക്കുക. സമ്പത്ത് എന്ന ഒറ്റ വാക്ക് ഉരുവിട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് വീഴുക. ഇതിൻ്റെ പരിണാമത്തിൽ നിങ്ങൾ വിസ്മയപ്പെടും. സമൃദ്ധിക്കായി പണം നിങ്ങളിലേക്ക് കണക്കില്ലാതെ ഒഴുകും. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അത്ഭുതകരമായ ശക്തിയുടെ മറ്റൊരു ഉദാഹരണമാണിത്. സരളമായ മാർഗത്തിലൂടെ ധനികനാകാൻ തീരുമാനിക്കുന്നതിന് നിങ്ങളുടെ തെറ്റുവരാൻ സാധ്യമല്ലാത്ത ഉപബോധ മനസ്സിൻ്റെ സഹായം തേടുക. സമ്പത്ത് എന്ന് പറയുന്നത് ഉപബോധ മനസ്സിലെ ഉറച്ച വിശ്വാസമാകുന്നു. മാനസികമായി സമ്പത്തിൻ്റെ ആശയത്തെ സൃഷ്ടിക്കുക. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് നേരം ശാന്തമായി, സാവധാനമായി സമ്പത്ത് എന്ന വാക്ക് പല പ്രാവശ്യം ഉരുവിടുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് സമ്പത്ത് നിങ്ങളുടെ ജീവിത അനുഭവമാക്കി നടപ്പിലാക്കി തരും. ഞാനൊരു ധനികനാണെന്ന ബോധം ധനത്തെ സൃഷ്ടിക്കുന്നു. ഈ ആശയം എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ധനം അല്ലെങ്കിൽ സമ്പത്ത് സംബന്ധിച്ചുള്ള മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിനായി എൻ്റെ എല്ലാ താല്പര്യങ്ങളും
രാത്രിയും പകലും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ബ്ലാങ്ക് ചെക്ക് എഴുതരുത്. അത് നിങ്ങളുടെ പണപരമായ കുറവിനെ സൂചിപ്പിക്കുന്നു, അത് നിങ്ങളുടെ നഷ്ടത്തെ പെരുപ്പിച്ചു കാണിക്കുന്നു. അഭിവൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും വിജയത്തിൻ്റെയുമായ ആശയങ്ങളെ മനസ്സിൽ നിക്ഷേപിക്കുക. ഒരിക്കൽ ബോധപൂർവം സ്ഥിരീകരിക്കുന്നതിനെ അല്പം കഴിഞ്ഞ് മാനസികമായി അതിനെ നിരസിക്കരുത്. അത് നിങ്ങൾ സ്ഥിരീകരിച്ചതിനെ നിഷ്ക്രിയമാക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളിലാണ് നിങ്ങളുടെ സമ്പത്തിൻ്റെ സത്യമായ ഉറവിടം. വിരോധവും അസൂയയും പണത്തിൻ്റെ പ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നവയാണ്. ധനത്തിൻ്റെ ഒഴുക്കിന് തടസ്സം നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. എല്ലാവരുമായി മാനസികമായി അടുക്കുന്നതിനായി തടസ്സങ്ങളെ നീക്കം ചെയ്യുക. സമ്പത്തിനായി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. യുവർ റൈറ്റ് ടു ബി റിച്ച്, ധനികനാവുക എന്നത് നിങ്ങളുടെ അവകാശമാണ് എന്ന ഭാഗവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.